ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം. രാജി അനിവാര്യമാണെന്ന നിലപാടിൽ സി പി എമ്മിലെ വനിതാ നേതാക്കൾ. രാജി ആവശ്യത്തിൽ ആനി രാജയെ തിരുത്തി ബിനോയ് വിശ്വം. ആനി രാജ NFIW നേതാവാണ്, അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗമാണ്. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPMൽ സജീവമെന്ന് പ്രതിപക്ഷ നേതാവ്. ലൈംഗിക പീഡന പരാതിയിൽ നടന്മാർക്ക് കുരുക്ക് മുറുകുന്നു. ഇടവേള ബാബു, സുധീഷ്, സാജു പൊടിയൻ എന്നിവർക്കെതിരെ മൊഴി നൽകി യുവതി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവും മൊഴി നൽകി. നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസുകൂടി. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് ആഷിഖ് കപൂർ. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവിനെതിരെ അന്വേഷണം. അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം. തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം നടത്തും. നടപടി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ 6 പള്ളികൾ ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. ആവശ്യമായ പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി. നടപടി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കോടതിയെ ലക്ഷ്യ ഹർജിയിൽ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്.